ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആൽക്കഹോൾ അഥവാ മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരൾ രോഗങ്ങളെക്കുറിച്ചാണ്. മദ്യം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബാധിക്കുന്ന രണ്ട് അവയവങ്ങൾ കരളും പാൻക്രിയാസുമാണ്. നമ്മളിപ്പോൾ ഒ പിയിൽ കാണുന്ന പേഷ്യൻസിൽ കരൾ രോഗികളിൽ ഒരു വലിയ പങ്ക് മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മദ്യം എങ്ങനെയാണ് കരളിനെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മദ്യം അഥവാ ഈഥൈൽ ആൽക്കഹോൾ ഒരു കെമിക്കലാണ്, ഒരു രാസവസ്തുവാണ്. അപ്പോൾ അതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന അവയവമാണ് കരൾ. ആദ്യം അതിനെ ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കുന്നു, പിന്നീട് ആൽഡിഹൈഡിനെ അസ്റ്റിക് ആസിഡ് ആക്കുന്നു. അങ്ങനെയാണ് അതിനെ ഉൽമൂലനം ചെയ്യുന്നത്. ഈ അളവിൽ കൂടുതൽ മദ്യം കഴിക്കുമ്പോഴാണ് മദ്യം കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ എന്താണ് മദ്യത്തിൻ്റെ അളവ്? അപ്പോൾ ആ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വർഷം കഴിക്കുന്നു എന്നുള്ളതും എത്ര വർഷം കൊണ്ടാണ് ലിവറിനെ ഡാമേജ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ തരം മദ്യങ്ങളുടെയും ആൽക്കഹോൾ കണ്ടൻറ്റ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഹാർഡ് ലിക്കർ, സേ വിസ്കി, വോഡ്ക, റം, ഇതിൻ്റെയൊക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 40% ആണ്. റഫ്ലി 40% എന്ന് പറയുമ്പോൾ 40 grams 100 ml 40 grams ആൽക്കഹോൾ ഉണ്ടെന്നാണ് അർത്ഥം. അതേസമയം നമ്മൾ ബിയർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഒരു 5% ആണ്. അതായത് ഒരു 5 grams ആണ് 100 ml ഉള്ളത്. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 14 grams ആൽക്കഹോൾ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൽക്കഹോളുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ലിക്കറിൽ, അതായത് വിസ്കിയോ വോഡ്കയോ റമ്മോ ഒക്കെ ആണെങ്കിൽ ഒരു 45 ml കഴിക്കുമ്പോൾ ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ബിയർ ആണ് കഴിക്കുന്നതെങ്കിൽ 350 ml ഒരു ഡ്രിങ്കാണ്. വൈനാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 150 ml എന്ന് പറയുന്നത് ഒരു ഡ്രിങ്കാണ്. ഇനി നമ്മൾ എപ്പോഴാണ് ആൽക്കഹോൾ എബ്യൂസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുന്നത്? ആൽക്കഹോൾ എബ്യൂസ് എന്ന് പറയുന്നത് ആണുങ്ങളിലാണെങ്കിൽ ഒരു ദിവസം ഒരു 3 drinks കൂടുതൽ കഴിക്കുക. സ്ത്രീകളിലാണെങ്കിൽ അത്രയൂടി വേണ്ട, കാരണം സ്ത്രീകളിൽ ലിവർ ഡാമേജൊക്കെ ഉണ്ടാകാനായിട്ട് കുറവ് ക്വാണ്ടിറ്റി മതി. 2 drinks കൂടുതൽ കഴിച്ചാൽ കൂടുതൽ, ഒരു ദിവസം 2 drinks കൂടുതൽ സ്ത്രീകളിലും 3 drinks കൂടുതൽ പുരുഷന്മാരിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൽക്കഹോൾ എബ്യൂസാണ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മളൊരു 5-10 വർഷമൊക്കെ തുടർന്ന് പോവുകയാണെങ്കിൽ അവരിൽ ഒരു 20% പേർക്കും ഈ പറഞ്ഞ പോലെ ഗുരുതരമായ കരൾ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് മദ്യപാനത്തിൻ്റെ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും. അതായത് ഒരു ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ, ഒരു 2 മണിക്കൂറിനുള്ളിൽ ആണുങ്ങൾ ഒരു 5 drinks കൂടുതൽ മുകളിൽ കഴിക്കുക. 5 drinks എന്ന് പറയുമ്പോൾ 5 pegs എന്ന് തെറ്റിദ്ധരിക്കരുത്. 1 drink എന്ന് പറയുന്നത് 45 ml വിസ്കിയാണ്. അപ്പോൾ അതിൽ കുറവ് മതി. ഒരു പെഗിലും കുറവിനെയാണ്, നമ്മളൊരു സ്റ്റാൻഡേർഡ് ലാർജ് പെഗിലും കുറവിനെയാണ് 1 drinks എന്ന് പറയുന്നത്. അപ്പോൾ ആണുങ്ങൾ ഒരു 5 drinks, ഒരു 2 മണിക്കൂറിനുള്ളിൽ 5 drinks കഴിക്കുകയോ, സ്ത്രീകൾ ഒരു അതേ 2 മണിക്കൂറിനുള്ളിൽ ഒരു 4 drinks കൂടുതൽ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഈ സമ്പ്രദായത്തിന് പറയുന്ന പേര് നിൽപ്പൻ കഴിക്കുക എന്നാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് ആൽക്കഹോൾ നമ്മുടെ ഉള്ളിലോട്ട് വളരെ കുറഞ്ഞ ടൈമിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ കരളിനൊക്കെ മെറ്റബോളൈസ് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ആൽക്കഹോൾ വരുന്നത്. അത് ബ്രെയിനിനെ ബാധിക്കാനും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കാനും പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാവും. അപ്പോൾ ഈ ബിഞ്ച് ഡ്രിങ്കിങ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇത് സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒ പിയിൽ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോൾ കേൾക്കാം പേഷ്യൻസ് പറയുന്നത്. അപ്പോൾ അവർക്കത് മദ്യപാനത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. ചിലർ പറയും മുന്തിയനം മദ്യം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ എന്ത് കഴിക്കുന്നു, എന്ത് തരം വിസ്കി കഴിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ ഇത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കരൾ രോഗം ഉണ്ടാക്കാനുള്ള സാധ്യത നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഒരുപാട് ഭക്ഷണത്തിൻ്റെ കൂടെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരുന്നില്ല. അതും വെറും തെറ്റിദ്ധാരണയാണ്. ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരേ ഒരു ഫാക്ടർ നിങ്ങൾ എന്തോരം ആൽക്കഹോൾ കഴിച്ചു എന്നുള്ളതാണ്. പിന്നെ
പലരും പറയാറുണ്ട് ബിയർ വെറും 5% ഉള്ളൂ, അപ്പം ഞാൻ കഴിക്കുന്നത് ബിയറാണ് സാറേ, വിസ്കി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള സംഗതിയാണ്, അതുകൊണ്ട് എനിക്ക് കരൾ രോഗം എങ്ങനെയാണ് ബിയർ കഴിച്ചാൽ വരുന്നത്. പക്ഷേ ഇതിലൊരു ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബിയർ 5% ആണെങ്കിലും നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ട് ബോട്ടിൽ എന്ന് പറയുന്നത് 650 ml ആണ് ബിയറിൻ്റെ ബോട്ടിൽ വരുന്നത്. അപ്പോൾ 350 ml തന്നെ ഏകദേശം ഒരു 14 g ഉണ്ട്. അപ്പോൾ 650 ml ഒരു ബോട്ടിൽ ബിയർ കഴിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 2 large വിസ്കി കഴിച്ച എഫക്റ്റാണ് ഒരു ബോട്ടിൽ ബിയർ കഴിക്കുന്നതിൽ തന്നെ വരുന്നത്. സോ ബിയറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ കൂടി നിങ്ങൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണ്. അതേസമയം വിസ്കി പലപ്പോഴും സോഡയിലോ വെള്ളത്തിലോ ചേർത്ത് കഴിക്കുമ്പോൾ യു ആർ ടേക്കിംഗ് ഓൺലി 60 ml. സോ 5% ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കരൾ രോഗം ഉണ്ടാക്കില്ല എന്ന് ധരിക്കുന്നത് വെറും അബദ്ധമാണ്. പിന്നെ ചില ആൾക്കാരുണ്ട്, അവർ ഒ പിയിൽ വന്ന് കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സാറേ ഞാനൊരു സ്ഥിരം മദ്യപാനിയൊന്നുമല്ല, ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഒരു 3-4 peg മാത്രമേ കഴിക്കുന്നുള്ളൂ, കാലത്ത് മുതൽ ഞാൻ മദ്യം കഴിക്കാറില്ല. സോ ഈ പറയുന്ന കാര്യത്തിലും വലിയ അർത്ഥമില്ല, കാരണം നിങ്ങൾ ഒരു 3-4 peg വൈകിട്ട് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തുടർച്ചയായിട്ട് ഒരു 4-5 കൊല്ലം അങ്ങനെ കഴിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലിവറിന് ഡാമേജ് ഉണ്ടാവാൻ അത് തന്നെ ധാരാളമാണ്. കാലത്ത് മുതൽ മദ്യം കഴിക്കുന്നവർക്ക് മാത്രമാണ് ലിവർ ഡാമേജ് വരിക എന്നുള്ളതിലും ഒരു വാസ്തവമില്ല. അപ്പോൾ നിങ്ങൾ ആ ക്വാണ്ടിറ്റീനേക്കാൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു സംഗതിയുള്ളത്, ചില ആൾക്കാർ വളരെ ശ്രദ്ധയുള്ള ആൾക്കാരായിരിക്കും, അവർ മദ്യം കഴിക്കും പക്ഷേ അവർ ഇങ്ങനെ ഇടയ്ക്ക് ഒരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ 1 year കൂടുമ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അവർ പറയും, സാറേ ഇത് നോർമലാണല്ലോ, എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലാ 6 months ഞാൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അതിൽ കുഴപ്പമുണ്ടാവാറില്ല. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണെന്ന് വെച്ച് ലിവറിന് ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിൻ ഹാർട്ട് തുടങ്ങിയ അവയവങ്ങളെ അപേക്ഷിച്ച് ലിവറിനൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബ്രെയിൻ്റെ ഹാർട്ടിൻ്റെയൊക്കെ ഒരു ഭാഗത്തിന് ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഉടൻ തന്നെ നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഹാർട്ടാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ സ്ട്രോക്ക് ആണെങ്കിൽ ഒരു പക്ഷാഘാതമോ ഒക്കെ ഉടനടി നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ലിവറിൽ ഒരു വ്യത്യാസമുണ്ട്. ലിവറിൻ്റെ ഫങ്ഷണൽ റിസർവ് എന്ന് നമ്മൾ പറയും, ഫങ്ഷണൽ റിസർവ് ലിവറിൻ്റെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈവൺ ഒരു 50% പോലും കരളിൻ്റെ ഡാമേജ് ഉണ്ടെങ്കിൽ കൂടി ഒരു സിംറ്റമോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഒരു വേരിയേഷനോ ഇല്ലാതെ ലിവറിന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണ് എന്ന് വെച്ച് നിങ്ങൾക്ക് ലിവർ പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ലിവർ ഡിസീസസിന് ഐസ്ബർഗ് ഡിസീസസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മഞ്ഞുമല അസുഖങ്ങൾ, മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പുറത്തേക്ക് കാണാൻ പറ്റത്തുള്ളൂ, ഒരു വലിയ ഭാഗവും ഇതിൻ്റെ അടിയിലായിരിക്കും. സോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് നമുക്ക് ലിവർ അസുഖമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതുന്നത് തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, പല പേഷ്യൻസും പറയാറുണ്ട് എൻ്റെ അയൽവാസി അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് പുള്ളി കഴിക്കുന്നതിൻ്റെ പകുതി പോലും ഞാൻ കഴിക്കുന്നില്ല, പക്ഷേ എന്നിട്ടും എനിക്ക് എങ്ങനെ ലിവറിൻ്റെ അസുഖം വന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളുടെയും മദ്യത്തിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള അവരുടെ ശരീരത്തിൻ്റെ കഴിവ് വ്യത്യസ്തമാണ്. അപ്പോൾ ചില ആളുകൾ മദ്യം കഴിച്ചാൽ കൂടി അവരുടെ ലിവർ അത് നല്ല രീതിയിൽ മെറ്റബോളൈസ് ചെയ്തു പോകും. നമ്മൾ ഇപ്പോൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ 100 പേരിൽ 15-20 പേർക്ക് മാത്രമേ ഗുരുതരമായിട്ടുള്ള കരൾ രോഗങ്ങൾ വരുന്നുള്ളൂ, 80 പേർക്കും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് എന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾക്ക് അത്രയും കഴിച്ചിട്ട് കുഴപ്പമില്ല എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിൽ മദ്യം ഈ പറഞ്ഞതുപോലെ പലർക്കും ഒരു അവരുടെ ജോലി തിരക്കുകളും കാര്യങ്ങളും കഴിഞ്ഞ് ഒരു റിലാക്സേഷനുള്ള ഒരു ഉപാധിയാണ്. ഫ്രണ്ട്ഷിപ്പിനും ആൾക്കാരുമായിട്ട് സംസാരിക്കാനും മിംഗിൾ ചെയ്യാനും ഒക്കെ ഒരു മീഡിയമാണ്. പക്ഷേ ഇതിൽ മദ്യം വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ മദ്യം നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കണം. നമുക്ക് ബോഡിക്ക് അത് ഹാംഫുള്ളായിട്ട് വരികയാണെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. നമുക്ക് റെസ്പോൺസിബിളായിട്ട് മദ്യം കഴിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. ഇനി സ്ത്രീകളിൽ പൊതുവെ പുരുഷന്മാരുടെ അത്രയും തന്നെ അളവ് വേണ്ട മദ്യം ലിവറിന് ദോഷം ചെയ്യാനായിട്ട്. സ്ത്രീകളിൽ കുറവ് അളവിൽ പോലും സിറോസിസും കാര്യങ്ങളും പെട്ടെന്ന് എത്തിയേക്കാം.
അതുപോലെ ഒരു മെലിഞ്ഞ വ്യക്തിയും ഒരു തടിയുള്ള ഒരാളും മദ്യം കഴിക്കുകയാണെങ്കിൽ തടിയുള്ള ഒരാളിൽ കൂടുതൽ എളുപ്പത്തിൽ സിറോസിസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റേതെങ്കിലും തരത്തിൽ കരൾ രോഗമുള്ള ആൾ മദ്യം കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെപ്പറ്റൈറ്റിസ് സിയോ ഒക്കെ ഉള്ള ഒരാൾ മദ്യം കഴിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അയാളുടെ രോഗം പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെയാണ് മദ്യപാനം കൊണ്ടുണ്ടാകുന്ന കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? അത് മൂന്ന് സ്റ്റേജിലൂടെയാണ് ഇത് പോകുന്നത്. ഒന്ന് ഫാറ്റി ലിവർ, പിന്നീട് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ഏറ്റവും അവസാനം സിറോസിസ്. ഈ ഫാറ്റി ലിവർ മാത്രമുള്ളൂവെങ്കിൽ അത് മദ്യപാനം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ട് പഴയ സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്. ഒരു 3 മാസം കംപ്ലീറ്റായിട്ട് മദ്യം നിർത്തുകയാണെങ്കിൽ അത് പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു പോകും. അതേസമയം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ അബ്നോർമാലിറ്റിയും മഞ്ഞപ്പിത്തവും ഒക്കെ കാണും. ഇങ്ങനെയുള്ള പേഷ്യൻസിൽ പലപ്പോഴും അണ്ടർലയിങ് ആയിട്ട് സീരിയസ് ലിവർ ഡിസീസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? പേഷ്യൻറ്റിന് പലപ്പോഴും ക്ഷീണമുണ്ടാവും, ക്ഷീണം പറയും. ഫറ്റീഗ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്, ഇതിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ വലത്തുവശം മദ്യം കഴിച്ചതിന് ശേഷം എസ്പെഷ്യലി നമ്മുടെ കരൾ സ്ഥിതി ചെയ്യുന്നത് ശരീരത്തിൻ്റെ വയറിൻ്റെ മേൽഭാഗത്ത് വലത്തുവശത്താണ്. അപ്പോൾ വലത്തുവശത്ത് വേദന പറയാം, അത് ഇതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. സിറോസിസ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കാലയിൽ നീര് വരാം. ആ നീര് ചിലപ്പോൾ വയറിൻ്റെ ഉള്ളിൽ വെള്ളക്കെട്ട് പോലെ അസൈറ്റിസ് അല്ലെങ്കിൽ മഹോദരൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോവാം. ചില ആളുകളിൽ സിറോസിസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ടൈം തിരിച്ചറിയുന്നത് തന്നെ പലപ്പോഴും രക്തം ഛർദ്ദിച്ചിട്ടായിരിക്കും. ഈ അന്നനാളത്തിലും വയറിലും രക്തക്കുഴലുകൾ സിറോസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലുണ്ടാവും. അതായിരിക്കും, അത് പൊട്ടുമ്പോഴാണ് ഈ മാസീവായിട്ടുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഉടനടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എൻഡോസ്കോപ്പി മുതലായ ടെസ്റ്റുകൾ ചെയ്തു നോക്കുകയും അതിലൂടെ തന്നെ അതിലെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും സ്കാനുകളിലൂടെയാണ് ലിവർ ഡിസീസിനെ നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകും. സീരിയസ് ലിവർ പ്രോബ്ലം സിറോസിസ് ഒക്കെയുള്ള പേഷ്യൻസിന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുന്ന ഫാക്ടർ ലിവറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ലിവർ സിറോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും. അതൊരു ഏർലി ഇൻഡിക്കേറ്ററാണ് സിറോസിസ് മുതലായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വേരിയേഷൻ കാണാൻ പറ്റും. പല SGOT SGPT ബിലിറുബിൻ ഇതിലെല്ലാം വേരിയേഷൻ കാണാൻ പറ്റും. ആൽബുമിൻ കുറയാം. അൾട്രാസൗണ്ടിൽ സാധാരണ നമ്മൾ സിറോസിസ് എന്ന് പറയുമ്പോൾ ലിവർ ചുരുങ്ങുകയാണ്. ഇവിടെയാണ് മദ്യപാനത്തിലെ സിറോസിസിനുള്ള വ്യത്യാസം. ലിവർ ചുരുങ്ങാതെ തന്നെ നോർമൽ സൈസ് ലിവർ അല്ലെങ്കിൽ വലുതായിട്ടുള്ളൊരു ലിവർ, അങ്ങനെ ഒരു ലിവർ വെച്ചിട്ട് പോലും സിറോസിസ് ഉണ്ടാവാം. അപ്പം നോർമൽ അല്ലെങ്കിൽ എൻലാർജ്ഡ് ലിവർ വെച്ചിട്ടത് പോലും സിറോസിസ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മദ്യപാനം. അതുപോലെ വയറിൽ വെള്ളക്കെട്ടെല്ലാം നമുക്ക് അൾട്രാസൗണ്ടിൽ പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സിറോസിസ് ഉണ്ട് എന്ന് നമുക്ക് ടെസ്റ്റുകളിലൂടെ ബോധ്യമായി കഴിഞ്ഞാൽ അങ്ങനത്തെ പേഷ്യൻസ് ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും. ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ വാരിസസോ ഈ രക്തക്കുഴലുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് നേരത്തെ ചെയ്യാവുന്നതാണ്. എമർജൻസി ആയിട്ട് ഒരു പ്രസൻറ്റേഷൻ, ഈ ബ്ലീഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ മദ്യപാനത്തിൽ നിന്നുള്ള ലിവർ ഡിസീസിൽ കംപ്ലീറ്റായിട്ട് മാറുമോ? നമ്മൾ മദ്യപാനം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ട് മാറുമോ? ഇത് പേഷ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ സിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തയമ്പ് ലിവറിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് ലിവർ നാശമാവുന്ന ഒരവസ്ഥയാണ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് കംപ്ലീറ്റായിട്ട് നോർമൽസിയിലേക്ക് തിരിച്ചു വരില്ല. ഫാറ്റി ലിവറൊക്കെയാണ്, വെറും ഫാറ്റി ലിവർ മാത്രമേ ഉള്ളൂ, താഴെ ലിവറിന് ഡാമേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മദ്യം നിർത്തുകയാണെങ്കിൽ, ഒരു 3 to 6 months കംപ്ലീറ്റായിട്ട് മദ്യം നിർത്തുകയാണെങ്കിൽ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ, സിവിയർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, നല്ല മഞ്ഞപ്പിത്തം, ഒരു 5-നൊക്കെ മുകളിൽ മഞ്ഞപ്പിത്തം എന്നൊക്കെയാണ് പലർക്കും, ഞങ്ങളിവിടെ 25-30 മഞ്ഞപ്പിത്തം കണ്ടിട്ടുണ്ട്. അതൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ചില ആളുകളിൽ നമ്മൾ സ്റ്റിറോയിഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം കാണാറുണ്ട്. അത് പക്ഷേ ഒരു 50% ആളുകളിലെ നമ്മളങ്ങനെ കാണത്തുള്ളൂ. മറ്റു പലരിലും സ്റ്റിറോയിഡ് കൊടുത്താൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഇൻഫെക്ഷനും മറ്റും വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചില പേഷ്യൻസിന് നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും ഫെയിലാവുകയാണെങ്കിൽ ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഒഴിവാക്കാവുന്ന ഒരു അവസ്ഥയാണ് ആൽക്കഹോൾ കൊണ്ടുള്ള ലിവർ ഡിസീസ്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റിൽ ഇവ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകേണ്ടി വരിക എന്ന് പറയുന്നത് എപ്പോഴും ഒരു സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റ്ലീസ്റ്റ് ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ
നമ്മൾ റെസ്പോൺസിബിളായിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. നമുക്കൊരു അസുഖമുണ്ട്, കരളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ആൽക്കഹോൾ കഴിക്കരുത്. ഓക്കെ, നന്ദി, നമസ്കാരം.